ഇവരെല്ലാവരും നിർബന്ധപൂർവ്വം. പന്നീനെ എനിക്ക് വളരെ ബഹുമാനം ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ പന്നീനെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിൽക്കത്തില്ല എന്നിട്ട് നിർത്തി ജയിക്കൂ. രണ്ട് സംശയങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ടി പി മുൻകാലങ്ങളിലൊക്കെ സി പി എമ്മായിട്ട് യോജിച്ചിരുന്നവരാണ്. അപ്പം സി പി എമ്മിന് വേണ്ടിയിട്ടൊരു വിടുപണി ചെയ്യുകയാണോ? അസംബ്ലി മണ്ഡലത്തിനകത്ത് എത്രയോ കരയോഗങ്ങളുണ്ട്. ഈ ഒരു കരയോഗത്തിൽ ഈ സുകുമാരൻ നായർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവർ, അത് ഈ വെള്ളാപ്പള്ളി എസ് എൻ ഡി പിയിൽ ചെയ്യുന്ന പോലെ തന്നെ. സുരേന്ദ്രൻ്റെ ഒന്നും നേതൃത്വം പാർട്ടിക്ക് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നതല്ല. സി കെ പത്മനാഭനെ പോലെയൊക്കെയുള്ള ആൾക്കാർ നല്ല വയലൻ്റായിട്ട് നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമായത്. സി വേണുഗോപാലിന് അത്ര ഒട്ടും താല്പര്യം ഈ ചങ്ങനാശ്ശേരിയില് വലിയ നായർക്കില്ല. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ മോദി, അമിത്ഷാ ഇങ്ങനെ ഏറ്റവും അടുത്ത ബി ജെ പിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ എന്ന് പറയുന്നൊരു കാര്യം ഞങ്ങൾ അടുത്തതായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് എല്ലാ തന്ത്രവും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തിയ എല്ലാ നീക്കവും, ആ നീക്കവും ഞങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം കുറേ കാലമായി ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നെങ്കിലും അവരൊരിക്കലും ഗോളടിക്കുന്നില്ല. ഞങ്ങൾ രംഗത്തിറങ്ങുന്നത് കൃത്യമായി ഗോളടിക്കാനാണ്. ആ ഒരു നീക്കുപോക്കിലേക്ക് ദേശീയ ബി ജെ പി എയിം ചെയ്യുന്നു. അവർ പലതവണയായിട്ട് ആദ്യം അവരെടുത്ത് കാണിച്ച തൃശ്ശൂരാണെങ്കിലും പലതവണയായിട്ട് മോദിയുടെ റോഡ് ഷോകൾ ഉണ്ടാകുന്നു, അടിത്തട്ടിൽ നിന്ന് ഇളക്കങ്ങൾ ഉണ്ടാക്കുന്നു. ഇനിയും ഭരണത്തിൽ വരാൻ പോകുന്നത് മോദി തന്നെയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു പ്രതിനിധി ഉണ്ടായാലും ഭരണമില്ലായിരുന്നു പോലും ഞങ്ങൾ കേരളത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചു. മറുഭാഗത്തു നിന്നും അവഗണനയാണ് കേന്ദ്ര സർക്കാർ തരുന്നതെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ പോലും ഞങ്ങൾ കേരളത്തെ ശ്രദ്ധിക്കുന്നു എന്ന കൗണ്ടറാണ് ബി ജെ പി ലീഡർഷിപ്പുണ്ടാകുന്നത്. അങ്ങനെ ഒരു ടെമ്പോ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് വളരെ ഇനി ഏതാനും ദിവസങ്ങൾ എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ പോലും ആ നിലവാരത്തിനകത്ത് ഉയർന്നു മാറാൻ കേരളത്തിലെ എൻ ഡി എ നേതൃത്വത്തിന് കഴിയുന്നതായിട്ട് തോന്നുന്നു. ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ എൻ ഡി എ നേതൃത്വത്തിൻ്റെ പിന്നെ പോരായ്മകൾ തന്നെയാണ് അവർക്ക് കേരളത്തിൽ പിന്നെ ഒരു വിജയം വിജയം എന്നല്ല ഒരുവിധം മാന്യമായിട്ടെങ്കിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ തന്നെ പല സ്ഥാനാർത്ഥി നിർണയത്തിനകത്തായാലും ഇപ്പോൾ തന്നെ കൊല്ലത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇവർ ഇപ്പോൾ അവസാനം പറഞ്ഞ് ഇപ്പോൾ പീതാംബരക്കുറുപ്പ് വരും, കുറുപ്പിനെ തങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു, മറ്റവൻ വരും, മറിച്ചവൻ വരും, എത്ര നാളിങ്ങനെ പുറമേ നടന്ന്. അവർക്കൊക്കെ ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലില്ല. സുരേന്ദ്രൻ്റെ ഒന്നും നേതൃത്വം പാർട്ടിക്ക് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നതല്ല. സി കെ പത്മനാഭനെ പോലെയൊക്കെയുള്ള ആൾക്കാർ നല്ല വയലൻ്റായിട്ട് നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമായത്. ആ പ്രസ്ഥാനത്ത് ഇയാൾക്ക് എന്താ ചെയ്യുന്നത്? ഒരു കഴമ്പില്ല. പിന്നെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് കേന്ദ്രസഹമന്ത്രി. ഒരു ഇളക്കോടില്ല. ആലപ്പുഴയുടെ കാര്യം എനിക്ക് പറഞ്ഞേ, കെ സി വേണുഗോപാലിന് അത്ര ഒട്ടും താല്പര്യം ഈ ചങ്ങനാശ്ശേരിയിലെ വലിയ നായർക്കില്ല. വലിയ നായരിനെ അതിന് പറയ അതിന് ചില കമൻസും പറഞ്ഞിട്ടുണ്ട്. ആ കമൻസ് ഞാൻ വെളി പറയുന്നില്ല. ആസീസ് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയാണ്. അപ്പം ഈ പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചങ്ങനാശ്ശേരിയിൽ സുകുമാരൻ നായർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് വോട്ട് മാറുമോ? മാറും. മാറുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു കരയോഗം ഒരു പിന്നെ ഈ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിനകത്ത് എത്രയോ കരയോഗങ്ങളുണ്ട്. ഈ ഒരു കരയോഗത്തിൽ ഈ സുകുമാരൻ നായർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവർ, അത് ഈ വെള്ളാപ്പള്ളി എസ് എൻ ഡി പിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തും ഒരു അഡ്മിഷനോ ഒരു കാണുമ്പോൾ ഒരു തോളത്തട്ടിലൊക്കെ മതി ഇവർക്കൊക്കെ. അതിന് പേര് വിളിച്ച് പേര് പറഞ്ഞൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം ആയി. അങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ടല്ലോ. ഒരു 5 വോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ 3 വോട്ട് വെച്ചിട്ട് എങ്കിലും മിനിമം അവർ പറയുന്നിടത്ത് നിൽക്കുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്നതന്നെ കെ സിയോട് ഒട്ടും താല്പര്യം ചങ്ങനാശ്ശേരി നായർക്കില്ല. അതുമെല്ലാം കെ സിയുടെ ചിലപ്പം ഒരു ദോഷമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ആലപ്പുഴയിൽ എസ് ഡി പി വോട്ടുകൾ കുറേയുണ്ട്. എസ് ഡി പി അപ്പോൾ അത് അവിടുത്തെ ഒരു ഹൈന്ദവ രണ്ട് രീതിയിൽ എനിക്ക് അതിനകത്ത് എനിക്ക് രണ്ട് സംശയങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ഡി പി മുൻകാലങ്ങളിലൊക്കെ സി പി എമ്മായിട്ട് യോജിച്ചിരുന്നവരാണ്. അപ്പം സി പി എമ്മിന് വേണ്ടിയിട്ടൊരു വിടുപണി ചെയ്യുകയാണോ ഇവർ? ഈ ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്കിടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഈ യു ഡി എഫ് ദാ എസ് ഡി പി ഐയുടെ വർഗീയ പാർട്ടിയുടെ വോട്ട് മേടിക്കുന്നൊന്ന് ഒരു പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് വേണ്ടാന്ന് പറയുന്നു, വേണ്ടാന്ന് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് വോട്ട് മേടിച്ചുവിടാമെന്നുണ്ടോ? ഇത് രണ്ടും ആവാം. പക്ഷെ സി പി എമ്മിൻ്റെ ഒരു തന്ത്രം അതിൻ്റെ പുറകിൽ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഷാഫി ശരിക്ക് ഞാൻ പിന്നെ അറിഞ്ഞിടത്തോളം ഷാഫി നന്നായിട്ട് ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായിട്ടുള്ള കുറേ വിഷയങ്ങൾ, പിന്നെ കാസർഗോട്ടയാണെങ്കിൽ പോലും ആ മുസ്ലിയാരുടെ കൊല വിധി, മൗലവിയുടെ വിധി, പിന്നെ ഈ പാനൂര് ബോംബിൻ്റെത്, പിന്നെ പൂക്കോട്ടൂര്, ഇതെല്ലാം ഒരു പരിധിവരെ ഷാഫിക്ക് അനുകൂലമായിട്ട് വരുന്നത്. ടി പിയുടെ വിധിയിൽ വന്ന വ്യത്യാസം, ഇതെല്ലാം പിന്നെ ഒരു ഒരു അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണേ പറയുമ്പോൾ നമ്മളതും കൂടെ പറയണം. അതൊക്കെ ഒരു അർഹത. പിന്നെ ഇപ്പോൾ ഒരു വലിയ ഇളക്ക്, അത് ഒരു മണ്ഡലത്തിലൊരു ഇളക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെയുള്ളെന്ന് തോന്നുന്നു. ബാക്കി എവിടെയാണ് ഒരു ഇളക്കമുള്ളത്? പിന്നെ കൊല്ലത്തില്ല, തിരുവനന്തപുരത്തില്ല, ആറ്റിങ്ങലില്ല, മാവേലിക്കരയിലില്ല, എറണാകുളത്തില്ല, പിന്നെ എവിടെയാണ്? പിന്നെ ജനങ്ങളും അങ്ങ് മടുത്തു, അവർക്കും ഈ കോപ്രായത്തിൻ്റെ ഒന്നും പുറകെ നടക്കാൻ സമയമില്ല, ബഹളമില്ല. പുതിയ പിന്നെ ഇതിനൊക്കെ ഇറങ്ങേണ്ട ഒരു പുതിയ, എല്ലാ കാലത്തും പുതിയ തലമുറയാണ് ഇതിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുടുംബ വീട് അതായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഇത് മൊത്തത്തിൽ ഈ ഇങ്ങനെ ഏക്കർ കണക്കിന് വയലാണ്. ഈ ഇലക്ഷൻ വരുന്നുണ്ട് ഈ വയലിൻ്റെ നടുക്ക് ഭയങ്കര അടയ്ക്കാമരം കൊണ്ടുവന്ന് സ്ഥാപിക്കും. സ്ഥാപിച്ചിട്ട് അതിനകത്തുനിന്ന് ഈ കൊടികൾ ഇങ്ങനെ വലിച്ച് 100-150 ഈ ചണത്തിനകത്ത് കെട്ടിയിട്ട് തോരണങ്ങൾ ഇങ്ങനെ വലിച്ച് കെട്ടി. അപ്പോൾ ചിലർ ഇപ്പോൾ തെങ്ങിൻ്റെ മേളിൽ കയറി കൊടി കെട്ടും, ചിലർ ആലിൻ്റെ മേളിൽ കയറി കെട്ടും. അതൊക്കെ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ ചെറുപ്പക്കാർ അവനവൻ്റെ കാര്യം നോക്കിയ ആ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒന്നും പുറമെ നടന്നിട്ടങ്ങ് ഒരു കാര്യമില്ലെന്ന്. മൊത്തത്തിൽ സീറ്റ് നിലനോക്കുന്നതന്നെ കേരളത്തിൽ പിന്നെ ഈ എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ നില മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും പറ്റും. വടക്കൻ കേരളമായിരിക്കും, വടക്കൻ കേരളമായിരിക്കും. തെക്കൻ കേരളത്തിനകത്ത് അങ്ങനെ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം, നമ്മൾ ഇവരെല്ലാവരും നിർബന്ധപൂർവ്വം പന്നീനെ, എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ പന്നീനെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിൽക്കത്തില്ല എന്നിട്ട് നിർത്തി. ജയിക്കൂ, പന്നിയും ജയിച്ചത് നേരത്തെ ഒരു ജയിച്ചൊരു സാഹചര്യമുണ്ട്, അത് കണ്ടുകൊണ്ടാണ് ഇവരിപ്പോൾ നിർത്തുന്നത്. അന്ന് ജയിച്ചതെന്ന് വെച്ചാൽ കെ കരുണാകരൻ കോൺഗ്രസ്സിനകത്തുനിന്ന് പുറത്തു പോയി ഡി ഐ സി ഉണ്ടാക്കി മാറി നിൽക്കുകയാണ്. ആ കരുണാകരൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് പന്നിയൻ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ജയിച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ കരുണാകരൻ്റെ വീട്ടിൽ ചെന്ന് പന്നിയൻ കരുണാകരൻ്റെ വായിക്കകത്ത് ലഡു വെച്ചു കൊടുക്കുമ്പോൾ ഞാനവിടെ കൂടുണ്ട്. അങ്ങനെ ആ ഡി ഐ സിയുടെ വോട്ട് കൊണ്ട് ജയിച്ചതാണ് പന്നിയൻ, അല്ലാതില്ലാതെ ജയിക്കത്തില്ല. പിന്നെ അവിടുത്തെ ഈ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് എപ്പോഴും ഒരു ഇച്ചിരി ഒരു ഈ അരിസ്റ്റോക്രാറ്റിക്കായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരത്ത് അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ അവരങ്ങനെ അങ്ങ് ചിന്തിക്കും ഞങ്ങളങ്ങ് ആരാണ്ടാണെന്ന്, രാജകുടുംബത്തിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്നൊക്കെയുള്ള രീതിയിൽ. അവരൊന്നും ഒരു പിന്നെ ഈ മറ്റൊരു സമുദായക്കാരനെയൊക്കെ സ്വീകരിക്കാൻ അവർക്ക് വലിയ പാടാണ്. അവിടെ പിന്നെ ആകപ്പാടെ അത് അങ്ങനെയൊക്കെ കയറി വന്നതെന്ന് വെച്ചാൽ ചാൾസാണ്. അത് വെച്ചാൽ അവിടെ ഒരുപാട് ഈ പിന്നെ തുറകളുണ്ട്, അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട്, അങ്ങനെ വന്നതാണ്. അതല്ലാതെ ജയിക്കത്തില്ല.